മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു ബംഗാളി കഥയാണ്. കഥയുടെ പേര് ഒന്നിനും കൊള്ളാത്തവൻ. ഈ കഥ എഴുതിയിരിക്കുന്നത് സത്യജിത് റായ്. പലരെയും വിശേഷിപ്പിക്കാനായി ആളുകൾ പലപ്പോഴും ഒന്നിനും കൊള്ളാത്തവൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ വേലക്കാരൻ നവകോഷ്ഠയെ അമ്മ പലപ്പോഴും ഒന്നിനും കൊള്ളാത്തവൻ എന്നാണ് വിളിക്കാറുള്ളത്. കുട്ടികൾ പല തവണ അമ്മമാരുടെ നാവിൽ നിന്ന് ആ വാക്ക് കേട്ടിരിക്കാം. പക്ഷേ നവകേഷ്ടോ തൻ്റെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുമായിരുന്നു. ഒരേ ഒരു ദോഷം മാത്രമാണ് അവനുണ്ടായിരുന്നത്, വളരെ ഗഹനമായി ഉറക്കമാണ് അവൻ്റേത്. ശരിക്കും കുംഭകർണ നിദ്ര. അത് കാരണം 4 മണിക്കുള്ള ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വയ്ക്കുക 4:30 ആയിരിക്കും. ഇക്കാരണത്താൽ ദേഷ്യത്തോടെ അമ്മ അവനെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിളിക്കും. പക്ഷേ 2-ാമത്തെ ചെറിയച്ഛനെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തികച്ചും ശരിയാണ്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആ വാക്ക് എത്ര ഉചിതമാണോ അത്ര കണ്ട് ഉചിതമാണ്. ആ ചെറിയച്ഛൻ്റെ പേര് ക്ഷേത്രമോഹൻ സെൻ എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേര് ഖേദു എന്നും. എൻ്റെ അച്ഛന് 4 സഹോദരന്മാരാണുള്ളത്. ഏറ്റവും മൂത്തത് എൻ്റെ അച്ഛൻ തന്നെ, പിന്നെ വലിയ ചെറിയച്ഛൻ, 2-ാമത്തെ ചെറിയച്ഛൻ, 3-ാമത്തെ ചെറിയച്ഛൻ, കുഞ്ഞു ചെറിയച്ഛൻ. 2-ാമത്തെ ചെറിയച്ഛനൊഴികെ ബാക്കിയുള്ളവരെല്ലാം ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു കാണിച്ച് ആദരവ് നേടിയിരുന്നു. എൻ്റെ പിതാവ് പ്രശസ്ത വക്കീലാണ്. വലിയ ചെറിയച്ഛൻ വളരെ ആദരണീയനായ അധ്യാപകനാണ്. സംസ്കൃതത്തിലും ചരിത്രത്തിലും MA ബിരുദം നേടിയിട്ടുണ്ട്. 3-ാമത്തെ ചെറിയച്ഛൻ വ്യാപാരിയാണ്. കൽക്കത്തയിൽ അദ്ദേഹം 3 വീടുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഇളയ ചെറിയച്ഛൻ സംഗീത മേഖലയിൽ പ്രശസ്തി കൈവരിച്ചു. വലിയ വലിയ സംഗീത സദസ്സുകളിൽ പ്രശസ്തരായ മുസൽമാൻ ഉസ്താദുമാരുടെ പ്രശംസയ്ക്ക് പാത്രമാകാനും സമ്പന്നരായ പ്രശസ്ത വിദ്വാൻമാരിൽ നിന്ന് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 36 പതക്കങ്ങൾ നേടാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. 2-ാമത്തെ ചെറിയച്ഛൻ്റെ കാര്യമോ? ഈ കഥ അദ്ദേഹത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ കഥ ശരിക്കു പറഞ്ഞാൽ വളരെ രസകരമാണ്. 1-2 വാക്യങ്ങളിൽ പറഞ്ഞു കേൾപ്പിക്കാൻ സാധ്യമല്ല. 2-ാമത്തെ ചെറിയച്ഛൻ ജനിച്ച സമയത്ത് ഒരു ഭൂകമ്പമുണ്ടായി. അക്കാരണത്താലാണ് അദ്ദേഹത്തിൻ്റെ തലമുടി നരച്ചു പോയതെന്നും അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇത്തരത്തിലായതെന്നും അനേകർ വിശ്വസിക്കുന്നു. ചിക്കൻ പോക്സും പൊങ്ങൻ പനിയും മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നതാണ്. ഇവ രണ്ടും അദ്ദേഹത്തിനുമുണ്ടായി. വില്ലൻ ചുമ, ഡിഫ്തീരിയ, ഡെങ്കു, അതിസാരം എന്നിവ പലതവണ അദ്ദേഹത്തെ ബാധിച്ചു. ചെറുപ്പത്തിൽ അദ്ദേഹം വളരെയേറെ കരയുമായിരുന്നു. 7 തവണ കരച്ചിലിൻ്റെ ശക്തി കാരണം എക്കിലുണ്ടാവുകയും ബോധക്കേട് സംഭവിക്കുകയും ചെയ്തു. 7 വയസ്സുവരെ കൊഞ്ഞയുണ്ടായിരുന്നു. 9.5 വയസ്സുള്ളപ്പോൾ ഒരു പേരമരത്തിൽ നിന്ന് താഴെ വീണു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൊഞ്ഞ മാറിയത്. പക്ഷേ വീഴ്ചയിൽ കാലൊടിഞ്ഞു. ഡോക്ടർ ബിശ്വാസിന് അദ്ദേഹത്തിൻ്റെ എല്ല് ശരിയായി ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞില്ല. അക്കാരണത്താൽ അദ്ദേഹത്തിന് മുടന്തി നടക്കേണ്ടതായി വരുന്നു. മുടന്ത് കാരണം കളികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വിരലിൻ്റെ അഗ്രം ശരിയല്ലാത്തതിനാൽ ക്യാരംസ് കളിക്കാനും കഴിഞ്ഞില്ല. കളിയെപ്പറ്റി ചിന്തിക്കാനേ കഴിയാത്തതിനാൽ ഷീട്ട് പോലും കളിച്ചില്ല. 2-ാമത്തെ ചെറിയച്ഛനെ വിദ്യാലയത്തിൽ ചേർത്തു. പക്ഷേ 3 തവണ FA പരീക്ഷയിൽ തോറ്റതോടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതായത് എൻ്റെ മുത്തച്ഛൻ, സ്വയം അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിപ്പിച്ചു. മുത്തച്ഛൻ പറഞ്ഞു, ഖേദു, നീ ഒന്നിനും കൊള്ളാത്തവനാണ്. നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവാക്കുക എന്നതിൻ്റെ അർത്ഥം പണം പാഴാക്കുക എന്നതാണ്. പക്ഷേ വീട്ടിൽ വെറുതെ ഇരിക്കാൻ അനുവദിക്കുന്നതും ശരിയല്ല. ഇന്ന് മുതൽ നീ ബോംബലിനൊപ്പം അങ്ങാടിയിൽ പോകണം. ഇലക്കറികളും പച്ചക്കറികളും മത്സ്യവും മാംസവുമെല്ലാം നല്ലത് നോക്കി വാങ്ങാൻ പഠിക്കണം. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിന് വേണ്ട വസ്തുക്കൾ വാങ്ങാനുള്ള ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കാം. ബോംബൽ ചെറിയച്ഛൻ മുത്തച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള സഹോദരനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് പഠിച്ച് വലുതായ ആളാണ്. വളരെ ദിവസങ്ങളോളം 2-ാമത്തെ ചെറിയച്ഛൻ
ബോംബൽ ചെറിയച്ചനോടൊപ്പം അങ്ങാടിയിൽ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം അന്ന് വീട്ടിൽ ചിലരെ ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു. രണ്ടാമത്തെ ചെറിയച്ചൻ്റെ കീശിയിൽ 2 10 രൂപ നോട്ടുകൾ തിരികെയിട്ട് മുത്തച്ഛൻ പറഞ്ഞു, നോക്കട്ടെ, സാധനങ്ങൾ വാങ്ങാനുള്ള നിന്റെ കഴിവ് എങ്ങനെയുണ്ടെന്ന് കാണട്ടെ. ഇന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിനക്കാണ്. ചെറിയച്ചന് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങാടിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കീശിയിൽ നിന്ന് നോട്ടുകൾ 2 വഴിയിലെവിടെയോ വീണുപോയി. അതിനുശേഷം ചെറിയച്ചനെ ആര് വിശ്വസിക്കാനാണ്? എനിക്ക് 3 വയസ്സ് പ്രായമായപ്പോൾ രണ്ടാമത്തെ ചെറിയച്ചൻ്റെ പ്രായം 30 വയസ്സായിരുന്നു. അന്ന് കാളി പൂജയായിരുന്നു എന്ന കാര്യം എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. വൈകുന്നേരമായിരുന്നു. ആ സംഭവം ഓർമ്മയിൽ തങ്ങാൻ കാരണമെന്താണ്? കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും. രണ്ടാമത്തെ ചെറിയച്ചൻ വരാന്തയിൽ മുട്ടിന്മേൽ നടക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറത്തു കയറി കുതിരസവാരി നടത്തുകയും സമീപത്തുള്ള വീട്ടിൽ നിന്ന് കത്തുന്നൊരു കുടചക്രം വരാന്തയിൽ കിടന്ന സോഫയുടെ കാലിനെടുത്ത് വന്ന് വീണു. വീണയുടനെ ചെറിയച്ചൻ ഞെട്ടി വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ വരാന്തയുടെ നടുവിലായി ചെന്ന് വീണു. എൻ്റെ തല പൊട്ടിച്ചോരയൊഴുകി. അന്ന് വീട്ടിലെ മിക്കവാറും എല്ലാവരും രണ്ടാമത്തെ ചെറിയച്ചനെ ശകാരിച്ചു, അതും ഇതും പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറിയച്ചൻ്റെ നേരെ അല്പം ദുഃഖം തോന്നി. ആരും അത് മനസ്സിലാക്കിയില്ല. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണ്? ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രായം മുതൽ തന്നെ ചെറിയച്ചൻ്റെ നേരെ എൻ്റെ മനസ്സിൽ സ്നേഹം കുമിഞ്ഞുകൂടിയിരുന്നു. ഇടത്തരം ഉയരമുള്ള, ഗോതമ്പിൻ്റെ നിറമുള്ള, മുഖത്തെപ്പോഴും സന്തോഷവും ദുഃഖവും കലർന്ന ഭാവമുള്ള ഒരു വ്യക്തി. എല്ലാവർക്കും ബുദ്ധി കാണും, എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള ശക്തി കാണും. പക്ഷേ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നഗരത്തിൽ എന്തുമാത്രം ആളുകളുണ്ട്! അവരിലൊരാൾ രണ്ടാമത്തെ ചെറിയച്ചനെ പോലെ ആയി എന്ന് വെച്ച് എന്ത് സംഭവിക്കാനാണ്? അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടാലുടൻ 1-ാം നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നിരുന്ന് ഞാൻ പലതും സംസാരിക്കുമായിരുന്നു. കുറേ ദിവസം അപ്രകാരം ചെന്നു കഴിഞ്ഞപ്പോൾ കഥ കേൾപ്പിക്കണമെന്ന് ചെറിയച്ചനോട് ആവശ്യപ്പെടുന്നത് വിഡ്ഢിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഒരു കഥയും അദ്ദേഹത്തിന് മുഴുവനായും ഓർമ്മ കാണില്ല. അത് കഴിഞ്ഞ് എന്തുണ്ടായി ചെറിയച്ച? അത് കഴിഞ്ഞ് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കെ കേടുവന്ന ഹാർമോണിയത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്വരം പോലെ അത് സാവധാനത്തിലാകും. കഥ മുഴിപ്പിക്കുന്നതിന് പകരം ചെറിയച്ചൻ സ്വരമാധുര്യമില്ലാത്ത ശബ്ദത്തിൽ പാടിത്തുടങ്ങും. ഗാനം അവസാനിച്ചു കഴിഞ്ഞാൽ ചെറിയച്ചൻ തലയണയിൽ തല ചേർത്ത് വെച്ച് കിടക്കും. കഥയുടെ ബാക്കി ഭാഗം ഓർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. ആ സ്ഥിതിയിൽ അദ്ദേഹത്തെ മുറിയിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോരും. ചെറിയച്ചനെ വിളിക്കുക പോലുമില്ല. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തിയ ഞാൻ കണ്ടത് ചെറിയച്ചൻ വളരെ ശ്രദ്ധാപൂർവം ഒരു തടിച്ച പുസ്തകം വായിക്കുന്നതാണ്. ഞാൻ ചോദിച്ചപ്പോൾ അതൊരു ആയുർവേദ ഗ്രന്ഥമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ പുസ്തകം വായിച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്തോ ആലോചിച്ച് ഗാംഭീര്യത്തോടെ ചെറിയച്ചൻ പറഞ്ഞു, ഇതും ഒരു തരം രോഗമാണ് അല്ലേ? എന്തിൻ്റെ കാര്യമാണ് ചെറിയച്ച? എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും ഓർമ്മ വയ്ക്കാനും കഴിയുന്നില്ല, ഒന്നും മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഇതൊരു രോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തു പറയാനാണ്? ഞാൻ പറഞ്ഞു, ഒരുപക്ഷേ അത് ശരിയാണെന്ന് വരാം ചെറിയച്ച. അങ്ങനെയാണെങ്കിൽ ഈ രോഗത്തിന് വല്ല മരുന്നും കാണുമല്ലോ. ചെറിയച്ചനതിന് സ്വയം ചികിത്സിക്കുമോ? ഞാൻ ചോദിച്ചു. ചെറിയച്ചനെ എല്ലാവരും ഒന്നിനും കൊള്ളാത്തവനായാണ് കണക്കാക്കിയിരുന്നത്. അതിനാൽ അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കുന്ന കാര്യം ആരും ഒരിക്കലും ആലോചിച്ചിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചെറുപ്പത്തിൽ വളരെയേറെ അസുഖങ്ങൾക്ക് വിധേയനായതിനാൽ പിന്നീട് അദ്ദേഹത്തിന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഭദ്രമായിരുന്നു. ചെറിയച്ചൻ പറഞ്ഞു, നാൽക്കവലിലെ ഫുട്പാത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു ഈ പുസ്തകം. 10 അണ കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോന്നു. പ്രയോജനം നൽകുന്ന പുസ്തകമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷേ എൻ്റെ അസുഖത്തിനുള്ള മരുന്ന് ആയുർവേദത്തിൽ ലഭിച്ചേക്കും. മഴക്കാലമായിരുന്നു അത്.
രണ്ട് ദിവസത്തിനു ശേഷം ചെറിയച്ഛൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടാണെന്ന് കണ്ടു. കാലിൽ ചെരുപ്പ്, ധാക്കാ ധോതി, തോളിൽ കോട്ടൺ ഷാൾ, കയ്യിൽ കൂട. അദ്ദേഹം പറഞ്ഞു, ഭട്ടാചാര്യരുടെ വീടിന് സമീപത്തുള്ള തകർന്ന ശിവക്ഷേത്രത്തിന് പിന്നിൽ ഒരു മരമുണ്ടെന്ന് കേട്ടു. അതിൻ്റെ വേരെനിക്ക് വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. ചെറിയച്ഛൻ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. മഴ പെയ്താൽ ചെറിയച്ഛൻ്റെ ലക്ഷ്യം നടപ്പാകില്ല. ഏകദേശം ഒരു മണിക്കൂറോളം അലഞ്ഞു തിരിഞ്ഞ ശേഷം രണ്ടാം നിലയിലുള്ള എൻ്റെ മുറിയിൽ ഞാൻ മടങ്ങിയെത്തി. തെക്ക് വശത്തുള്ള ജനാലയിലൂടെ നോക്കിയാൽ മുൻവശത്തെ റോഡ് കാണാം. മഴ പെയ്തില്ല. സന്ധ്യ മങ്ങാറായപ്പോൾ ചെറിയച്ഛൻ മടങ്ങി വരുന്നത് കണ്ടു. ഓടി താഴെയെത്തിയപ്പോൾ പിൻഭാഗത്തെ വാതിക്കൽ അദ്ദേഹം എത്തിയിരുന്നു. വേര് കിട്ടിയോ ചെറിയച്ഛ? ഇല്ലടാ, ഒരു അമളി പറ്റി. ടോർച്ച് എടുത്തുകൊണ്ട് പോകേണ്ടതായിരുന്നു. നാലു ചുറ്റും കുറ്റിക്കാടാണ്, കനത്തിരുട്ടും. ഇതെന്തു പറ്റി? സംസാരത്തിനിടെ എൻ്റെ നോട്ടം അദ്ദേഹത്തിൻ്റെ മേൽ പതിയുകയുണ്ടായി. ഗദർ കുർത്തിയിൽ ചുവന്ന നിറത്തിലുള്ള ഒരു പാടുണ്ടായിരുന്നു. ഇതാണ് കാര്യമല്ലേ, ഇതുവരെ ഇത് കാണാൻ കഴിഞ്ഞില്ലല്ലോ. കുർത്ത് ഊരിയതോടെ ഒരു അട്ടയെ കിട്ടി. ഭീമൻ ദുര്യോധൻ്റെ നെഞ്ചിലെ രക്തം കുടിച്ചതുപോലെ അട്ട ചെറിയച്ഛൻ്റെ രക്തം കുടിച്ച് തടിച്ചിരുന്നു. ചെറുതായി ഒന്ന് തട്ടിയതോടെ അത് തറയിൽ വീണു. പക്ഷേ ഒരട്ടയെ കൊണ്ട് ചെറിയച്ഛന് എന്ത് സംഭവിക്കാനാണ്? തോൾ, ചെവി, അരക്കെട്ട്, കാല്, കൈമുട്ട്, കാൽവണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി ആകെ 14 അട്ടകളെ ചെറിയച്ഛൻ്റെ ദേഹത്ത് നിന്ന് കിട്ടി. 5-6 ഔൺസ് രക്തം അവ കുടിച്ചു കാണും. അതിൽ ഒട്ടും തർക്കമില്ല. ആ സംഭവത്തിന് ശേഷം ചെറിയച്ഛൻ ആയുർവേദത്തെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പഠനകാര്യത്തിൽ ഞാൻ തികച്ചും സമർത്ഥനായിരുന്നു. ഞങ്ങളുടെ കാലമായപ്പോഴേക്കും എൻട്രൻസ് സമ്പ്രദായം അവസാനിക്കുകയും മെട്രിക്കിൻ്റെ കാലം ആരംഭിക്കുകയും ചെയ്തു. മെട്രിക് പരീക്ഷയിൽ എനിക്ക് സർവകലാശാലയിൽ 3-ാം സ്ഥാനമുണ്ടായിരുന്നു. വിദ്യാഭ്യാസം തുടരാൻ വേണ്ടി കൽക്കത്തയിലേക്ക് പോന്നു. ഹോസ്റ്റലിൽ കഴിഞ്ഞ് MSc വരെ പഠിച്ചു. ഫിസിക്സിൽ യൂണിവേഴ്സിറ്റിയിൽ 1-ാം റാങ്ക് ഉണ്ടായിരുന്നു. തുടർന്ന് അമേരിക്കയിൽ പോയി. അതിനുശേഷം ഗവേഷകൻ എന്ന നിലയിൽ നല്ല പ്രസിദ്ധി ലഭിച്ചു. ചിക്കാഗോ സർവകലാശാലയിൽ പഠിപ്പിക്കലും ഒപ്പം ഗവേഷണവും തുടർന്നു. ഇപ്രകാരം പഠിക്കലും പഠിപ്പിക്കലും നടന്നുകൊണ്ടിരുന്നു. രാജ്യത്തിന് പുറത്ത് കഴിഞ്ഞത് കാരണം ചെറിയച്ഛനുമായുള്ള എൻ്റെ സമ്പർക്കം വളരെ കുറഞ്ഞു. ഒരിക്കൽ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കത്തിലൂടെ അത്ഭുതകരമായൊരു വാർത്ത അമ്മ എന്നെ അറിയിച്ചു. ചെറിയച്ഛന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു എന്ന വിവരമായിരുന്നു അത്. 2-ാമത്തെ ചെറിയച്ഛൻ്റെ മുഖം സ്വാമി വിവേകാനന്ദൻ്റെ മുഖവുമായി സാദൃശ്യമുള്ളതാണെന്ന കാര്യം കൂടി ഇവിടെ പറയേണ്ടി വരും. മുഖത്തിൻ്റെ ഘടന ഒരേ മട്ടിലുള്ളതായിരുന്നില്ല. ചെറിയച്ഛൻ്റെ ഉയരം 5'6" ആയിരുന്നു. എങ്കിലും കണ്ണുകളുടെ മുഖത്തും വിശേഷം മട്ടിലുള്ള ഒരു സാദൃശ്യമുണ്ടായിരുന്നു. അക്കാരണത്താൽ ചെറിയച്ഛൻ്റെ മുഖം സ്വാമി വിവേകാനന്ദൻ്റെ മുഖവുമായി സാമ്യമുള്ളതാണെന്ന് ആളുകൾക്ക് തോന്നിയിരുന്നു. പരമഹംസനെപ്പറ്റി ചിത്രം നിർമ്മിക്കുകയായിരുന്നു. അതിൽ വിവേകാനന്ദൻ്റെ റോളുമുണ്ട്. വിവരമറിഞ്ഞപ്പോൾ ചെറിയച്ഛൻ നിർമ്മാതാവിനെ കണ്ട് അഭിനയിക്കാനുള്ള തൻ്റെ താല്പര്യം അറിയിച്ചു. മുഖത്തിൻ്റെ സാമ്യം കാരണം വേഷം ലഭിക്കാൻ ഒട്ടും വിഷമമുണ്ടായില്ല. പക്ഷേ 1 ആഴ്ച കഴിഞ്ഞ് കിട്ടിയ കത്തിൽ നിന്ന് ചെറിയച്ഛനെ ആ സിനിമയിൽ നിന്ന് നീക്കം ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. നീക്കം ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? മുറി അടച്ചിരുന്ന് വളരെ ശ്രദ്ധയോടെ അദ്ദേഹം സംഭാഷണം മനഃപ്പാഠമാക്കിയതായിരുന്നു. പക്ഷേ 1-ാമത്തെ ദൃശ്യത്തിൽ രാമകൃഷ്ണൻ്റെ ചോദ്യത്തിന് മറുപടിയായി വിവേകാനന്ദൻ്റെ നാവിൽ നിന്ന് 3-ാമത്തെ ദൃശ്യത്തിലെ മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വെച്ച് എങ്ങനെ സിനിമയെടുക്കാനാണ്? അതായത് സിനിമാ നടൻ എന്ന നിലയിലും ചെറിയച്ഛൻ താൻ ഒന്നിനും കൊള്ളാത്തയാളാണെന്ന് തെളിയിച്ചു. എനിക്ക് 48 വയസ്സുള്ളപ്പോൾ ഒരു സന്യാസിയോടൊപ്പം ചെറിയച്ഛൻ നാട് വിട്ട് കോയമ്പത്തൂരിന് പോയതായി അനുജൻ്റെ കത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം December 1 എൻ്റെ ഇളയ ചെറിയച്ഛൻ്റെ മകൾ കോഗിലിയുടെ വിവാഹം പ്രമാണിച്ച് എനിക്ക് കൽക്കത്തയിൽ എത്തേണ്ടി വന്നു. എൻ്റെ ഒപ്പം എൻ്റെ ഭാര്യയും
എൻ്റെ രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു. എൻ്റെ പെൺമക്കൾ രണ്ടുപേരും പൂർണ്ണമായും അമേരിക്കൻ മട്ടുകാരാണ്. ഇതിനിടെ രണ്ടാമത്തെ ചെറിയച്ഛനെ പറ്റി ഒന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൽക്കത്തയിലെത്തിയപ്പോൾ അദ്ദേഹം കൽക്കത്തയിലുണ്ടെന്നും ഇപ്പോഴും നല്ല ആരോഗ്യവാനാണെന്നും അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ എനിക്ക് വലിയ ഉത്സാഹം തോന്നി. അപ്പോൾ എൻ്റെ പ്രായം 60 വയസ്സായിരുന്നു. ആ കണക്ക് വെച്ച് ചെറിയച്ഛൻ്റെ പ്രായം 90 വരും. ഇതിനോടകം അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞിരിക്കുമെന്നായിരുന്നു എൻ്റെ ഊഹം. പക്ഷേ എനിക്ക് തെറ്റി. 3 മാസമായി പേൺ റോഡിലുള്ള തൻ്റെ അനന്തരവൻ ഡോക്ടർ രമേശ് ഗുപ്തയുടെ, അതായത് എൻ്റെ ചെറിയപ്പച്ചിയുടെ മകൻ്റെ വീട്ടിൽ വന്ന് താമസമാക്കിയിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ധർമ്മവും കർമ്മവുമൊന്നും അദ്ദേഹത്തെ കൊണ്ട് നടപ്പുള്ള കാര്യമില്ലെന്നും ഞാൻ കേട്ടിരുന്നു. 10 വർഷത്തിന് ശേഷം ഇഡ്ലിയും ദോശയും കഴിക്കുന്ന പതിവ് അദ്ദേഹത്തിന് സ്വാംശീകരിക്കാൻ കഴിഞ്ഞില്ല. നിത്യേന അർദ്ധ പട്ടിണി കിടക്കുകയായിരുന്നു രീതി. അതിനാൽ അദ്ദേഹത്തിൻ്റെ തൂക്കം 30 കിലോ കുറഞ്ഞു. ഞാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഡോക്ടറായി തൻ്റെ അനന്തരവനോട് അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ ദാൻടൂക്കിനോടൊന്ന് പറയണം. ഒരു ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഫേൻ റോഡിലെ വീട്ടിലെത്തി. ലോഡ് ഷെഡിങ്ങിൻ്റെ സമയമായിരുന്നു. 2-ാം നിലയിലെ ഒരു മുറിയിൽ മെഴുകുതിരിയുടെ മങ്ങിയ പ്രകാശത്തിൽ ചെറിയച്ഛൻ തലയണയിൽ ചാരി കട്ടിലിരിക്കുകയാണെന്ന് കണ്ടു. ഒരു ഷാൾ പുതച്ചിരുന്നു. പച്ച നിറത്തിലുള്ള മഫ്ലർ ചുറ്റിയിരുന്നു. കണ്ട ഉടനെ ചെറിയച്ഛനെ തിരിച്ചറിയാൻ സാധിച്ചു. പ്രായത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ഭേദമാണെന്ന് പറയേണ്ടി വരും. മുടി നരച്ചിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിൽ മുടിയുണ്ട് എന്നത് നിസ്സാര കാര്യമാണോ? എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഏകദേശം 1 ഡസൻ യഥാർത്ഥ പല്ലുകൾ അദ്ദേഹത്തിനുണ്ടെന്ന കാര്യം വ്യക്തമായി. സംസാരിച്ചപ്പോൾ ശബ്ദമെല്ലാം പുറത്തു വന്നെങ്കിലും അതിൽ ഒരു ശക്തിയുണ്ടെന്ന് തെളിഞ്ഞു. അത്രയും ദൃഢത മുമ്പൊരിക്കലും ചെറിയച്ഛനിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പ്രായത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരേക്കാളും മുതിർന്നതാണ്. ആരുടെ മുമ്പിലും അദ്ദേഹത്തിന് തലകുലിക്കേണ്ടി വന്നിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ അല്പം അഹങ്കാരം കലർന്നിരുന്നു. എടാ, അമേരിക്കയിൽ ചെന്ന് നീ എന്തു ചെയ്തു, കേൾക്കട്ടെ? ചെറിയച്ഛൻ ചോദിച്ചു. എൻ്റെ ജോലിയെപ്പറ്റി തികഞ്ഞ വിനയത്തോടെ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഫിസിക്സോ ഗവേഷണമോ? ആളുകൾ നിന്നെ ബഹുമാനിക്കുന്നുണ്ടോടാ? 70 വയസ്സുള്ള എൻ്റെ അപ്പച്ചി എൻ്റെ വിനയം കാറ്റിൽ പറത്തി എൻ്റെ പ്രസിദ്ധിയുടെ കാര്യം വളരെ ഉച്ചത്തിൽ തന്നെ വിളിച്ചുപോയി. ശരി ശരി, ചെറിയച്ഛൻ പറഞ്ഞു. നോബൽ സമ്മാനം കിട്ടിയോ നിനക്ക്? കേൾക്കട്ടെ. മന്ദഹസിച്ചുകൊണ്ട് നിഷേധാർത്ഥത്തിൽ ഞാൻ തലയാട്ടി. എങ്കിൽ പിന്നെ ഇത്ര കൊട്ടിഘോഷിക്കാൻ എന്തിരിക്കുന്നു? ഛേ ഛേ, ഒന്നിനും കൊള്ളാത്തവൻ, തികച്ചും ഒന്നിനും കൊള്ളാത്തവൻ തന്നെ. എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ചെറിയച്ഛൻ തൻ്റെ ലഘു പ്രഭാഷണം വഴി എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. നീ വിദേശത്ത് ചെന്ന് താമസമാക്കി, ഇനി കൽക്കത്തയിൽ മടങ്ങിവന്ന് അല്പം ആശ്വസിക്കാമെന്നാണ് ഞാൻ കരുതിയത്. ജീവിതത്തിൻ്റെ ശിഷ്ടകാലം ബന്ധുക്കൾക്കിടയിൽ കഴിച്ചുകൂട്ടാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. കഴുകന്മാർ മാംസം കൊത്തി തിന്ന് നഗരമാകെ ഒരു അസ്ഥിപഞ്ജരമാക്കി മാറ്റിയിരിക്കുന്നു. നിത്യവും 10 മണിക്കൂറോളം വൈദ്യുതി കാണില്ല. ശ്വാസം വലിച്ചാൽ പുകയും പൊടിയുമാണ് മൂക്കിൽ നിറയുക. സാധനങ്ങളുടെ വില ആകാശമുട്ടെ ഉയർന്നിരിക്കുന്നു. കൊള്ളാവുന്ന അല്പം ഭക്ഷണം വലുതും കിട്ടിയേക്കാമെന്ന് കരുതി. അതുമില്ല. കടന്നുപോ, ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ. ചെറിയച്ഛൻ്റെ നേരെ ഇന്നും എനിക്ക് ആകർഷണമുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം പറഞ്ഞത് എന്നെ സന്തോഷിപ്പിച്ചു. ചെറിയച്ഛനെ ഞങ്ങൾ മനസ്സിലാക്കിയതേയില്ലെന്ന് എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ ചെറിയച്ഛൻ തികച്ചും സാധാരണ മട്ടിലുള്ള വ്യക്തിയാണ്. ഞങ്ങളെല്ലാം ഒന്നിനും കൊള്ളാത്ത ലൗകിക ജീവികളും. പക്ഷേ ഞാൻ കരുതിയത് ശരിയല്ലെന്ന് ചെറിയച്ഛൻ സ്വയം തെളിയിച്ചു. ഒരു ദിവസം രാവിലെ ഇളയപ്പച്ചയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, ചെറിയച്ഛൻ്റെ മരണവാർത്തയെ അറിയിച്ചുകൊണ്ട്. പക്ഷേ ഈ ലോകം ഉപേക്ഷിക്കാൻ ചെറിയച്ഛൻ തിരഞ്ഞെടുത്തത് ഏത് ദിവസമാണ്? അന്ന് വൈകുന്നേരം സായം സന്ധ്യാവേളയിലാണ് എൻ്റെ ഇളയ ചെറിയച്ഛൻ്റെ മകളുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഒന്നിനും കൊള്ളാത്തവൻ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു.
അടുത്ത തവണ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.